വയനാട്ടിലെ വനാതിർത്തി മേഖലയിൽ 13 പട്രോളിംഗ് സ്ക്വാഡുകളെ നിയോഗിക്കുമെന്ന് മന്ത്രിമാർ. വനത്തിൽ അടിക്കാടുകൾ വെട്ടാൻ വയനാടിന് പ്രത്യേക ഇളവ് ആവശ്യപ്പെട്ട് കേന്ദ്രത്തെ സമീപിക്കുമെന്നും വന്യമൃഗ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ വിളിച്ച വയനാട് സർവകക്ഷി യോഗത്തിന് ശേഷം മന്ത്രിമാർ അറിയിച്ചു. സാധാരണ നിലയിൽ ഇവിടെ ആശുപത്രിയിൽ ചികിത്സ കിട്ടാതെ വരുമ്പോൾ ജില്ലയ്ക്ക് പുറത്തുള്ള സ്വകാര്യ ആശുപത്രികളിലേക്ക് കൊണ്ടുപോകുന്നത് വലിയ പണച്ചെലവിനിട വരുത്തും. അതിന് നഷ്ടപരിഹാരം വനം വകുപ്പ് കൊടുക്കുന്നില്ല. അതുകൊണ്ട് ജില്ലയ്ക്ക് പുറത്തുള്ള സ്വകാര്യ ആശുപത്രികളിലെ ചികിത്സ കൂടി, പ്രത്യേകിച്ച് വന്യജീവി ആക്രമണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചികിത്സ കൂടി ഇതിനകത്ത് പെടുത്തണം എന്ന ആവശ്യം ഉന്നയിക്കപ്പെട്ടിരുന്നു. ചികിത്സയുടെ ലിമിറ്റ് ഉയർത്തണം എന്ന പ്രശ്നവും ഉന്നയിക്കപ്പെട്ടു. അതിൽ സ്വകാര്യ ആശുപത്രികളിലുള്ള ചികിത്സ കൂടി നമുക്ക് ബെയർ ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ കൊണ്ടുവരാൻ ഗവൺമെന്റ് നിശ്ചയിച്ചു. ശ്രാവണുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി. ശ്രാവൺ ദിവസങ്ങൾ നീണ്ട പ്രതിഷേധങ്ങൾക്കും വിമർശനങ്ങൾക്കും ഒടുവിലാണ് മന്ത്രിതല സമിതിയുടെ വയനാട് സന്ദർശനം. സർവകക്ഷി യോഗം UDF ബഹിഷ്കരിച്ചു. യോഗത്തിൽ ഉയർന്ന പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? തീരുമാനങ്ങൾ എങ്ങനെയാണ്? ശ്വാസ വന്യജീവി ആക്രമണങ്ങളിൽ കലുഷിതമായ വയനാട്ടിൽ അടിയന്തര പരിഹാരത്തിനുള്ള നിർദ്ദേശങ്ങൾക്കും തീരുമാനങ്ങൾക്കുമാണ് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചതനുസരിച്ച് 3 മന്ത്രിമാർ വയനാട്ടിൽ നിന്നെത്തിയത്. മന്ത്രിമാരായ AK ശശീന്ദ്രനും MB രാജേഷും K രാജനും ഇവർ സർവകക്ഷി യോഗം സുൽത്താൻ ബത്തേരിയിൽ ചേർന്നു. അതിനുശേഷമാണ് തീരുമാനങ്ങളും നിർദ്ദേശങ്ങളും മന്ത്രിമാർ പറഞ്ഞത്. അതിൽ പ്രധാനപ്പെട്ടത്, ഒന്ന്, ഈ വന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത് തടയുക. മറ്റൊന്ന്, വന്യജീവി ആക്രമണങ്ങളിൽ പരിക്ക് പറ്റിയാൽ അതിനുള്ള ചികിത്സാ സൗകര്യങ്ങൾ എങ്ങനെ. അതിലാണിപ്പോൾ ചികിത്സയുടെ കാര്യത്തിൽ സ്വകാര്യ ആശുപത്രികളിലെ ചികിത്സാ ചെലവ് കൂടി സർക്കാർ ഏറ്റെടുക്കുമെന്ന തീരുമാനം ഉണ്ടായിരിക്കുന്നത്. ഇതിന്റെ പരിധി എത്രയെന്ന കാര്യത്തിൽ മന്ത്രിസഭാ യോഗം ചേർന്നായിരിക്കും തീരുമാനം എടുക്കുക. മറ്റൊന്ന്, വന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത് തടയാനുള്ള തീരുമാനങ്ങളാണ് പ്രധാനമായും ഈ യോഗത്തിൽ ഏറ്റവും കൂടുതലായി ഉണ്ടായത്. അതിൽ പ്രധാനപ്പെട്ടത്, അതിർത്തിയിൽ ഡ്രോൺ സംവിധാനം കൂട്ടുക, പുതിയ നിരീക്ഷണ ക്യാമറകൾ 250 സ്ഥാപിക്കുക, പട്രോളിംഗ് സ്ക്വാഡുകൾ കൂടുതലായി 13 പട്രോളിംഗ് സ്ക്വാഡുകൾ അതിർത്തി മേഖലയിൽ വിന്യസിക്കുക, RRT സംഘത്തെ കൂടുതലായി വിന്യസിക്കുക തുടങ്ങിയവയാണ്. മാത്രമല്ല, ഈ വനത്തിലെ അടിക്കാടുകൾ വെട്ടാൻ നിലവിൽ തടസ്സമുണ്ട്. ഇതിന് വയനാടിന് പ്രത്യേക ഇളവ് തേടി കേന്ദ്രത്തെ സമീപിക്കാനും തീരുമാനമായിട്ടുണ്ട്. ഈ വന്യജീവികൾ കാടിറങ്ങുന്നതിന് പ്രധാനപ്പെട്ട കാരണം വനത്തിൽ വിഭവങ്ങൾ അവർക്ക് ഇല്ലാത്തതാണ്. അതിന് പരിഹാരം എന്നോണം സ്വാഭാവിക ആവാസ വ്യവസ്ഥ ഈ വനത്തിനുള്ളിൽ നിർമ്മിക്കാൻ തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെടുത്തി പദ്ധതി തയ്യാറാക്കുമെന്ന് തദ്ദേശമന്ത്രി അറിയിച്ചു. മാത്രമല്ല, വന്യമൃഗങ്ങളെ ആകർഷിക്കുന്ന രീതിയിൽ റിസോർട്ടുകൾ വ്യാപകമായി വയനാട്ടിൽ പ്രവർത്തിക്കുന്നു എന്ന പരാതിയുണ്ട്. തദ്ദേശ സ്ഥാപന പ്രതിനിധികളും ഇക്കാര്യം യോഗത്തിൽ ഉന്നയിച്ചിരുന്നു. ഇങ്ങനെയുള്ള റിസോർട്ടുകൾക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകും. ഉപ്പ് വിതറിയുമൊക്കെ ആനകളെ ആകർഷിക്കുന്ന നടപടിയുണ്ട് പല റിസോർട്ടുകൾക്കും. ഇത്തരം റിസോർട്ടുകൾക്കെതിരെ നടപടിയുണ്ടാകും. സ്വകാര്യ വ്യക്തികളുടെ കാടുമൂടിയ സ്ഥലങ്ങൾ വന്യമൃഗങ്ങൾ താവളമാക്കാറുണ്ട്. ഇത് വൃത്തിയാക്കാൻ അടിയന്തരമായി നോട്ടീസ് നൽകാനും ഇപ്പോൾ ഈ തീരുമാനമുണ്ടായിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം നടപ്പാക്കുന്നത് മോണിറ്ററിംഗ് ചെയ്യാൻ ഒരു ജനകീയ സമിതിയും രൂപീകരിക്കും. ജില്ലാ കളക്ടറായിരിക്കും ഇതിന്റെ കോർഡിനേറ്ററായി ഉണ്ടാവുക. തദ്ദേശ സ്ഥാപന പ്രതികളും MLA ഉൾപ്പെടെയുള്ളവരും ഇതിൽ അംഗങ്ങളായിരിക്കും. 2 കൂടുമ്പോൾ ഈ സമിതി യോഗം ചേരും. ഈ തീരുമാനങ്ങളെല്ലാം നടപ്പാക്കുന്നുണ്ടെന്ന കാര്യത്തിൽ ശ്രദ്ധിക്കും. ഈ സെന്നാച്ചെടി നമ്മൾ നേരത്തെ പരമ്പരയെ ഉൾപ്പെടെ നൽകിയതാണ്. സെന്നാച്ചെടി വ്യാപകമായി കാട്ടിൽ വളരുന്നത് ഈ സ്വാഭാവിക ആവാസ വ്യവസ്ഥ ഇല്ലാതാക്കുന്നുണ്ട്. അതിന് പരിഹാരം എന്തോണം, ഈ സെന്നാച്ചെടി പൂർണ്ണമായും ഇല്ലാതാക്കാൻ അടിയന്തര നടപടി ഉണ്ടാകുമെന്നും ഈ മന്ത്രിമാർ അറിയിച്ചിട്ടുണ്ട്. ഈ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ശിയാസ, ഈ വയനാട്ടിലെ ചികിത്സാ സൗകര്യങ്ങളുടെ അപര്യാപ്തത പല തവണയായി ഈ വന്യമൃഗ ആക്രമണം ഉണ്ടായ ശേഷം വന്നതാണ്, വിമർശനം ഉയർന്നതാണ്. അതിനൊരു പ്രധാന തീരുമാനങ്ങളൊന്നും ഈ സർവ്വശോഗത്തിൽ ഉണ്ടായിട്ടില്ല എന്ന ശ്രദ്ധേയമാണ്. ഈ സ്വകാര്യ ആശുപത്രികളിലെ ചികിത്സ ഏറ്റെടുക്കുന്നതിനപ്പുറം വയനാട്ടിൽ നിലവിലുള്ള ചികിത്സാ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്താനുള്ള നിർദ്ദേശങ്ങളൊന്നും തീരുമാനങ്ങളൊന്നും ഈ മന്ത്രിതല സമിതിയുടെ യോഗത്തിൽ ഉണ്ടായില്ല. UDFന്റെ തദ്ദേശപ്രതിനിധികളും MLAമാരും ഈ യോഗം ബഹിഷ്കരിച്ചു. ഈ തദ്ദേശപ്രതിനിധികൾ പ്രധാനമായും പറഞ്ഞ ഒരു കാര്യം, ഈ വനാതിർത്തിയിലെ ഗ്രാമങ്ങളിൽ വളർത്തുമൃഗങ്ങളെ വിതരണം ചെയ്യുന്ന തദ്ദേശ വകുപ്പിന്റെ പദ്ധതി, അതിൽ നിയന്ത്രണം കൊണ്ടുവരണമെന്ന നിർദ്ദേശം പ്രദേശമന്ത്രി മുന്നോട്ട് വച്ചു. ഇത് വിചിത്രമാണെന്നാണ് ഈ UDFന്റെ തദ്ദേശപ്രതിനിധികൾ പറഞ്ഞത്. വയനാട് പല ഗ്രാമപഞ്ചായത്തുകളും ഉൾപ്പെടെ ഈ വനാതിർത്തി ഉള്ളവയാണ്. അവിടെ എങ്ങനെയാണ് ഇത്തരത്തിൽ നിയന്ത്രണം കൊണ്ടുവരിക? മന്ത്രി പറഞ്ഞ അതൊരു നിർദ്ദേശം മാത്രമാണ്, അത് നടപ്പിലാക്കാൻ തീരുമാനമില്ല. അത് നിർദ്ദേശമായി മാത്രം താൻ മുന്നോട്ട് വെച്ചു എന്നാണ്. വിശദമായി തന്നെ UDFലെ വന്യമൃഗ ശല്യത്തിന് പരിഹാരം കാണുന്നതിനായി സ്വീകരിക്കേണ്ട നടപടികൾ സംബന്ധിച്ച വിവരങ്ങൾ നൽകിയത്.